നമസ്കാരം, ഗ്രേപ്പ് മീഡിയാസിലേക്ക് സ്വാഗതം. ഹൃദയം സിനിമ ഹൃദയങ്ങൾ കീഴടക്കി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. വേറെ ഒന്നുമല്ല, ആദ്യത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള തിരക്കാണ് അനുഭവിക്കുന്നത്. ആദ്യത്തെ ദിവസത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ ഇത്രത്തോളം ഹിറ്റ് ആകുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചില്ല ഈ സിനിമ. പക്ഷെ ആദ്യ ഷോ കണ്ടിറങ്ങിയവരിൽ നിന്ന് തന്നെ കിട്ടിയ അഭിപ്രായങ്ങൾ അനുസരിച്ചിട്ട് സിനിമയ്ക്ക് മികച്ചതായിരുന്നു. നമുക്ക് റിവ്യൂ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇതുവരെ അത് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മളും സിനിമ കണ്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ സിനിമ. പ്രത്യേകിച്ച് ഈ സിനിമ ഇഷ്ടപ്പെടുന്നത് കോളേജുകൾ വിട്ട് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ വല്ലാതെ ഇഷ്ടപ്പെടും. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷേ നമ്മളത് സമ്മതിച്ചു തരാൻ പലർക്കും ഒരു മടിയുണ്ടാവും. അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു നൊസ്റ്റാൾജി ആയിട്ട് വരുന്നത്. അല്ലാതെ കുറച്ച് മുതിർന്നൊക്കെ കഴിയുമ്പോൾ നമുക്ക് തോന്നും ഏയ് അങ്ങനല്ല എന്നൊക്കെ തോന്നും. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് ഇത്. ഒരു മനുഷ്യൻ എന്നുള്ള ബേസിലുള്ള മാത്രമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, അല്ലാതെ ഫാൻ ബേസിലുള്ളതല്ല. അപ്പൊ എന്താണേലും ഈ സിനിമ അഞ്ചാം ദിവസത്തിലേക്ക് എത്തി, അഞ്ചാം ദിവസം കഴിയാൻ പോകുന്നു. ഇപ്പോൾ ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 15 കോടി രൂപ കളക്ട് ചെയ്തു എന്നാണ് നമുക്ക് ഏകദേശം കിട്ടുന്ന റിപ്പോർട്ട്. ഒരുപക്ഷെ അതിനകത്ത് കുറച്ച് മുകളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് താഴേക്ക് ഉള്ളവരുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്ന് സ്റ്റഡി കളക്ഷനായിട്ട് 2 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ എല്ലാ ദിവസവും ഈ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അറിയാം ഈ 5ാം ദിവസത്തെ ഇതിന്റെ കളക്ഷൻ. എന്തായാലും കഴിഞ്ഞ 4 ദിവസത്തിൽ ഞായറാഴ്ച നമുക്കറിയാം അന്ന് ശോകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുന്നു ആദ്യത്തെ 4 ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ 3 ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന കളക്ഷനും 2 കോടിക്ക് മുകളിൽ തന്നെയായിരുന്നു. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, പലയിടത്തും ഈ സിനിമ ഈ പറഞ്ഞ പോലെ ഹൗസ് ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു. ആദ്യ ദിവസങ്ങളിലൊന്നും മിക്ക സ്ഥലങ്ങളിലും ഹൗസ് ഫുൾ അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാണുന്ന മിക്കയിടത്തും ഹൗസ് ഫുൾ ആവുന്നു. വല്ലാത്ത ലെവലിൽ ആളുകളെ ഇഷ്ടപ്പെടുത്തുന്നു ഈ സിനിമ എന്നാണ്. എന്തായാലും ഗംഭീരമായ വിജയമാവുകയാണ് ഈ സിനിമ. വരും ദിവസങ്ങളിലും ഈ സിനിമ വലിയ സക്സസ് ആയിക്കൊണ്ടിരിക്കും. ആകെ ഒരു പ്രശ്നം ഞായറാഴ്ച ദിവസങ്ങൾ മാത്രമാണ്. അതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് തന്നെ എന്താണേലും വീക്ക് ഡേയ്സിൽ നല്ലതായിട്ട് പോകുന്നുണ്ട്. ജനുവരി 26 നാളെ അവധി ദിവസമാകുമ്പോഴത്തേക്ക് ഈ സിനിമയ്ക്ക് ഇതിന്റെ മുകളിലുള്ള ഒരു കളക്ഷൻ വരുമെന്ന് ഉറപ്പാണ്. ഫസ്റ്റ് ദിവസത്തേക്കാളും കളക്ഷനാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ വരുന്നത്. പ്രത്യേകിച്ച് വീക്ക് ഡേയ്സ് ആയിട്ട് പോയിട്ട് വീക്ക് ഡേയ്സിൽ പോലും നല്ല കളക്ഷൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. നാളെ ഒരു അവധി വന്നത് ജനുവരി 26 വന്നത് ഇതിന് അനുഗ്രഹമാണ്. കഴിഞ്ഞ ഞായറാഴ്ച നഷ്ടം ഇവിടെ നികത്താൻ പറ്റും. എന്താണേലും ഗംഭീര സക്സസ് ആയിട്ട് സിനിമ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല രാജ്യങ്ങളിലും ഈ സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ നേടുന്നുണ്ട്. പലയിടത്തും അതിന്റെ സെന്ററുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഈ ഒരു സിറ്റുവേഷനും നല്ല ലെവലിൽ ആളുകൾ കാണാൻ എത്തുന്നു എന്നുള്ളത് തന്നെ. എന്താണേലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ഗ്രേപ്പ് മീഡിയാസ്.